Hi friends, welcome back to our channel. എന്റെ പേര് അലീന. ഇന്നത്തെ റെസിപ്പി അമ്മയല്ലട്ടോ ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോർബോൺ ബിസ്ക്കറ്റ് കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ 2 പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ ബിസ്ക്കറ്റ്സ് എല്ലാം ഒന്ന് ഇട്ടു കൊടുക്കാം. ക്രീം മാറ്റേണ്ട ആവശ്യമില്ല, ക്രീമോട് കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ്സ് എല്ലാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോട് കൂടിയുള്ള 1 കപ്പ് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഈ പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് ഈ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കൂടാതെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 കപ്പ് പാൽ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമായി വന്നുള്ളൂ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കേക്ക് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ടിന്നിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലും ബട്ടർ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു റിംഗ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ പാൻ വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് ടൈം ചിലപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് വേരിയേഷൻസ് വരാം. കേക്ക് തന്നെ നമുക്കൊരു സൂചന തരും, നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. 40 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കി. ഇനി ഒരു ടൂത്ത് പിക് കൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ലെങ്കിൽ അത് കറക്റ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിന്റെ ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂട് പാലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി കേക്കിന്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ മുകളിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു വേഫർ റോളും കുറച്ച് ചെറിയും വെച്ചു കൊടുക്കാം. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. കേക്കിന്റെ ടേസ്റ്റ് നോക്കാൻ ഇവിടെ ഒരാളിരിപ്പുണ്ട്. കുറെ നേരമായി ആളിവിടെ വെയിറ്റിംഗിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you.